അപ്പോ ആ സേറ്റയുടെ കയ്യില് ഈ മാല എങ്ങനെ എത്തിയത്? അതെനിക്ക് അറിയത്തില്ല. എവിടേക്കോ കരിഞ്ഞ് മണക്കാൻ തുടങ്ങി. നിന്റെ ഈ നെക്ലസ് മുച്ചീട്ട് കേന്ദ്രത്തിൽ എത്തണമെങ്കിൽ അതിന് കാരണക്കാരൻ നിന്റെ ഭർത്താവ് തന്നെയാ. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത് ആന്റി, എന്റെ സസു കൈവിട്ടു. അത് പറഞ്ഞപ്പോ ഞാൻ കുറ്റക്കാരി. ഇപ്പൊ നിന്റെ ഭർത്താവിന്റെ യഥാർത്ഥ ബിസിനസ് എന്താണെന്ന് നിനക്ക് മനസ്സിലായല്ലോ. മുച്ചീട്ട് കളി. സരസപ്പിനുള്ള ആത്മവിശ്വാസം, അതാണ് നിനക്ക് ആപത്തായത്. മറ്റൊരാളുടെ തലയിൽ കുറ്റമിട്ടിട്ട് രക്ഷപ്പെടുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. സരസപ്പനെ ചീത്തയാക്കിയത് നീ തന്നെയാണ്. പാതിരാത്രി കഴിഞ്ഞു വരുന്ന ഭർത്താവ് എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം കൂടെ കിടക്കുന്ന നിനക്ക് വേണമായിരുന്നു. ആന്റി പറഞ്ഞതുപോലെ ചീത്തയാവാൻ സരസന്റെ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. കഞ്ചാവ് ലഹരിയേക്കാൾ കുഴപ്പക്കാരനാണ് ഈ മുച്ചീട്ടുകൾ. കുടുംബം മുടിയാൻ അത് മതി. എന്നാലും ആന്റി, സാസു എന്നോട് ഇത് ചെയ്തല്ലോ. സാസു പറയുന്നത് എല്ലാം വിശ്വസിച്ചുവല്ല ഞാൻ. പൊട്ടിയാക്കിയില്ലേ? എല്ലാ ഭർത്താക്കന്മാരും ചില സാഹചര്യങ്ങളിൽ ഒന്ന് വഴിതെറ്റി പോവും. പക്ഷെ അവരെ നേർവഴിക്ക് കൊണ്ടുവരേണ്ടത് ഭാര്യമാരുടെ മിടുക്കാണ്. നാല് ചോരറിയാതെ ബുദ്ധിപൂർവം ഇനി നീ വേണോ ഇത് പരിഹരിക്കാൻ. എല്ലാം തൊലഞ്ഞല്ലോ ഫൽഗുണൻ ചേട്ടാ. അവസാന കയ്യിൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതും പോയി. ഭരതപ്പാ, നമുക്ക് നാളെ തിരിച്ചു പിടിക്കാവിടെ. ഈ പണമെന്ന് പറയുന്നത് ഒരു കിളിയെ പോലെയാ, അതിനെ നമ്മൾ കൈക്കുമ്പിളിൽ സൂക്ഷിച്ചു വേണം പിടിക്കാൻ. അമർത്തി പിടിച്ചാ ചത്തു, തുറന്നു പിടിച്ചാ പറന്നും പോകും. വളരെ കരുതലോടെ വേണം അതിനെ കൈകാര്യം ചെയ്യാൻ. അതുപോലെ തന്നെയാണ് ചീട്ട്. നമ്മൾ കരുതലോടെ കളിച്ചില്ല, അതുകൊണ്ട് എല്ലാം കൈവിട്ട് പോയി. വരുമ്പോ മലവെള്ളം പോലെ ഒന്നിച്ചു വരും. ജോക്കറ്, തുറുപ്പ് എല്ലാം. അതെ, പോകുമ്പോ ഉരുൾപൊട്ടൽ പോലെ എല്ലാം അങ്ങ് പോകും. ഒരു പോക്ക്. അടിപൊളിയല്ലേ ചേട്ടാ? ആ കാര്യം പറയാൻ മറന്നു. ഇന്ന് ഡ്രൈ ഡേ ആയതുകൊണ്ട് കാര്യമായിട്ട് കച്ചവടമൊന്നും നടന്നില്ല. കടല, അച്ചാറ് എന്നീ ടച്ചിങ്സ് ഹോൾസെയിലായി സപ്ലൈ ചെയ്യുന്ന ഒരാളല്ലോ നമ്മൾ. അപ്പൊ വിവറേഴ്സും ബാറുകളും തുറക്കാത്തത് കൊണ്ട് കച്ചവടമൊന്നും നടന്നില്ല. ഒന്നും തുറന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ മദ്യപിച്ചത്? കച്ചവടം നടക്കാത്ത സങ്കടം കൊണ്ട് മദ്യപിച്ചു പോയത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നാൻസി ആയാൽ പോലും മദ്യപിച്ചു പോകും. സാസു, എനിക്ക് വാങ്ങിച്ചു തന്ന നെക്ലസ് എവിടെ? നെക്ലസോ? അത് മാത്രമല്ല, എന്റെ വളയും ഗ്യാ പേഴ്സിൽ വെച്ച കാശും ഒക്കെ ഞാൻ അറിയാതെ സാസു മോഷ്ടിച്ചു. നിങ്ങളുടെ ഫാമിലി പ്രശ്നത്തിൽ ഞാൻ എന്തിനാ വെറുതെ ഇടപെടുന്നത്? ഞാൻ കേൾക്കണം. എന്റെ ഭർത്താവിനെ ചീത്തയാക്കിയതിൽ ഒരു പങ്ക് അങ്കലിനുണ്ട്. അല്ല, ഒരു ബിസിനസ് പാർട്ട്ണർ എന്ന നിലയിൽ നാൻസിയുടെ ഭർത്താവിനെ നന്നാക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. എന്തിന്? ഈ ബിസിനസ് പാർട്ട്ണറിന്റെ ബിസിനസ് എന്താണ്? അത് ആദ്യം പറ. അത് ഞാൻ നാൻസിയോട് പറഞ്ഞിട്ടുള്ളതല്ലേ. അല്ല, ചീട്ട് കളി. ചീട്ട് കളിയോ? ആണോ സർസപ്പ? ഏയ്, അല്ല. ആ കണ്ടോ, അല്ല. നാൻസി തെറ്റിദ്ധരിച്ച. ഇനി എന്നെ വിട്ടിയാക്കലേ. അറിയപ്പെടുന്ന ഒരു ഗാംബ്ലറാണ് എന്റെ ഭർത്താവ്. ഒരു തൊഴിലും ചെയ്യാതെ അത് ഒരു ലഹരിയാക്കി കൊണ്ടു നടക്ക. ഭാര്യയുടെ ആഭരണവും പണവും മോഷ്ടിക്കുന്നവരെ എത്തി നിൽക്കുകയാണ് ആ ലഹരി ഇപ്പോ. അല്ല നാൻസി, നേരം പോക്കിന് ഒരു കൈ കളിക്കുമെന്നല്ലാതെ നാൻസി കരുതുന്ന പോലെ ചീട്ട് കളിയെന്ന ലഹരിക്ക് അടിമപ്പെട്ടവനൊന്നും അല്ല സരസപ്പൻ. ഒരു വട്ടനും വട്ട് സ്വയം സമ്മതിക്കാറില്ല. അതുപോലെയാണ് ഈ ലഹരിക്ക് അടിമപ്പെട്ടവരെല്ലാം.
ഉപദേശിക്കേണ്ട പ്രായമുള്ള അങ്കിൾ തന്നെ എന്റെ കെട്ടിയവനെ കൊണ്ടുപോയി നശിപ്പിക്കുന്നു. അതങ്ങനെയല്ലേ പറയൂ, ഇത്രയും ലഹരിക്ക് അടിമപ്പെട്ട പാർട്ട്നർമാർ ഭയങ്കര ഐക്യത്തിലായിരിക്കും. ഒരു കലൻ മറ്റൊരു കലനിൽ ചൂട് കത്തിച്ചു കൊടുക്കുന്നു. നഷ്ടപ്പെട്ട നാൻസിയുടെ പണവും ആഭരണവും എല്ലാം ഞാൻ തിരിച്ചു പിടിക്കും. ചീട്ട് കളിച്ചല്ലേ അത് തിരിച്ചു പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്? വേണ്ട, അത് ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. പകരം എനിക്ക് എന്റെ പഴയ സസു മതി. പക്ഷേ ചീട്ട് ഈ കൈ കൊണ്ട് തൊടില്ലെന്ന് സസു എനിക്ക് വാക്ക് ചെയ്യും. സത്യം പറയാമല്ലോ, സാധാരണ ഭാര്യമാര് ഭർത്താക്കന്മാരുടെ ദുശീലം പറയുമ്പോ കാരൻ ഞാലച്ച് അയലൊക്കക്കാരെ മുഴുവൻ കേപ്പിച്ച് നാറ്റിച്ച് ബഹളം വെക്കും. പക്ഷേ നാൻസി വളരെ മാന്യമായി സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി എടുത്തു. എനിക്ക് ബഹുമാനം തോന്നുന്നു. സരസപ്പാ, ഇനി നീ ചീട്ട് കൈകൊണ്ട് തൊടില്ല എന്ന് നാൻസിക്ക് വാക്കുകൊടുത്തേ. നാൻസിയാണ് സത്യം, ഇനി ചീട്ട് ഞാൻ കൈകൊണ്ട് തൊടത്തില്ല. സത്യം സത്യം സത്യം. അതെ, ഓക്കെ, ഞാനിത് വിശ്വസിക്കുന്നു. നാല് കാലത്ത് മുതൽ സസു എന്റെ ആ പഴയ ഭർത്താവായിരിക്കണം. സമയം ഒരുപാടായി, കടന്നുറങ്ങാം. നാളെ രാവിലെ ക്ലബ്ബിൽ പോകണ്ട. ഇന്ന് പോയതൊക്കെ നാളെ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം. ഓ കിടന്നേക്കാം. എന്റെ കൈ വളരെ മോശം, എന്നാലും കളിക്കാം. ആ ഞാനിട്ടു ഫ്ലവർ രാജ. ഇനി നിന്റെ കളി. ഓ നോ ലൈഫ്, എന്റെ കൈയും പോക്കാണ്, എന്നാലും കളിക്കല്ലേ. നീ ഫ്ലവർ രാജ ഇട്ടല്ലേ, ഞാൻ ഒരാള് രണ്ടുപേരുടെ കളി തനിച്ചിരുന്ന് കളിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അതാണ് വട്ടിന്റെ ലക്ഷണം. ഒറ്റയ്ക്ക് ഇരുന്ന് ബോളടിച്ചപ്പോ സങ്കല്പത്തിൽ ഒരാളെ കൂട്ടി നിർത്തി ഒരു കൈ കളിക്കാമെന്ന് കരുതി. അത് തന്നെയാ വട്ടെന്ന് പറഞ്ഞത്. കഞ്ചാവ് അടിക്കുന്നവർ പോലും ഒരു ദിവസം പെട്ടെന്ന് അത് നിർത്തിയാൽ ഇതുപോലുള്ള ചേഷ്ടകൾ കാണിക്കും. അതുപോലെ ഇപ്പൊ അമ്മാവൻ കപ്പലണ്ടി, മാങ്ങാച്ചാറ്, തേങ്ങാക്കൊല, എന്തൊക്കെയായിരുന്നു രണ്ട് പാർട്ട്നേഴ്സും കൂടി നുണ പറഞ്ഞങ്ങ് ഫലിപ്പിച്ചത്. ഒരു ദിവസം 20,000 രൂപ ലാഭം കിട്ടിയത് കുറഞ്ഞു പോയെന്ന് പറഞ്ഞുള്ള സെന്റിമെന്റ്സ്, അത് വിശ്വസിക്കാൻ പൊട്ടത്തിയായ ഒരു നാൻസ്. കെട്ടാൻ അവള് കൈയോട് പിടികൂടിയപ്പോ എല്ലാ കത്തിക്കലും തീർന്നല്ലോ. മര്യാദക്ക് തട്ടുകടയിൽ നടത്തി ജീവിക്കുന്നവനെ ചീട്ട് കളിക്കാരനാക്കി പഴപ്പിക്കാൻ വന്നിരിക്കുന്ന ഒരാള്. അമ്മ അവനൊരു കുടുംബവും കുടുക്കയൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്തോ ആവാലോ. എന്റെ കെട്ടിയൻ ഇവിടെ ഇല്ലാത്തത് ഭാഗ്യമായി, ഇല്ലെങ്കിൽ രണ്ടും കൂടെ ചേർന്ന് എന്റെ കെട്ടിയനെ പിടിപ്പിച്ചേ. ഞങ്ങള് ചീട്ട് കളിച്ചെന്നല്ലേ ഉള്ളൂ, നിന്റെ കെട്ടിയവൻ അതിനേക്കാളും പിടക്കാം. അവൻ അവിടെ ക്രിക്കറ്റിന് വാത് വെച്ചായിരിക്കും കളിക്കുന്നത്, അതൊന്നും നീ അറിയുന്നില്ലല്ലോ. എന്റെ ഭർത്താവിന്റെ അനാവശ്യം പറഞ്ഞല്ലോ. ഇന്നത്തെ കാലത്ത് ഒരു ഭാര്യയ്ക്കും ഭർത്താവ് എന്ന് പറയുന്ന വർഗത്തിനെ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റത്തില്ല. വെറും പാവത്തനായ നമ്മുടെ സരസപ്പനെ ചീട്ട് കളിച്ച് ഇങ്ങനെ പഴച്ചു പോകുന്നു നാൻസി പോലും പ്രതീക്ഷയില്ലല്ലോ. അത് ഈ കഷന്റെ അമ്മാവ് പഠിപ്പിക്കാനായിട്ട്. പിന്നൊരു കാര്യം, ഇനി അവനെ കൂട്ടി ഇയാള് രാത്രി സഞ്ചാരം നടത്തിയെന്നങ്ങാനും ഞാൻ അറിഞ്ഞ രണ്ടിനെ ഈ വീട്ടിൽ ഞാൻ കേട്ടില്ല. പറഞ്ഞില്ലെന്ന് വേണം. ആന്റി പറഞ്ഞു കേട്ടല്ലോ, പെണ്ണും പിടക്കോഴി ഇല്ലാത്തത് കൊണ്ട് അമ്മാവൻ പിഴയ്ക്കയോ പഴുക്കയോ എന്ത് വേണമെങ്കിലും ആയിരിക്കും. പക്ഷെ ഞങ്ങളുടെ ഭർത്താക്കന്മാരെങ്ങാനും വഴി തെറ്റിച്ചാൽ നമുക്ക് കളിക്കടാ. ഞാൻ കൊത്തിയിടാ നീ ഒന്നുകൂടെ. ചേട്ടാ ഉറങ്ങാൻ പറ്റിയില്ല, കണ്ണടച്ച കിങ്ങും റാണിയും എല്ലാം എന്റെ മുമ്പിൽ ഒന്ന് നൃത്തം ചെയ്യാം. എനിക്കും അതേ അവസ്ഥ തന്നെയാടാ. കാലത്താരോ എന്നെ വന്ന് തട്ടി ഉണർത്തി. ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോണ്ടല്ലോ മുന്നിൽ ദാ ജോക്കർ നിൽക്കുന്നു.
ഉറക്കം എഴുന്നേറ്റപ്പോ നേരെ പോയി കണ്ണാടി നോക്കിക്കണം, അപ്പൊ തോന്നിയതാവും. എന്റെ മണ്ടയ്ക്ക് മുളകരയ്ക്കാൻ നോക്കല്ലേ. എടാ സത്യമാടാ ഞാൻ പറഞ്ഞത്, കാലത്ത് എന്നെ വിളിച്ചുണർത്തി ജോക്കർ ഇത് എന്നെ ഇങ്ങനെ മാടി വിളിക്കുന്നു. ആ ഒരു ഹാങ് ഓവറിലാ ഞാനിപ്പോ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുന്നത്. സരസപ്പാ നമുക്കൊരു റൗണ്ട് കളിച്ചാലോ? വേണ്ട ഏട്ടാ, നാൻസി കണ്ടാ കുഴപ്പം. നാൻസി കണ്ടാലല്ലേ പ്രശ്നമുള്ളൂ. ഈ ജന്മം മുഴുവൻ നിന്റെ കെട്ടിയവൾ ആഗ്രഹിക്കുന്നത് പോലെ ചീട്ട് തൊടാതെ നിനക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? പറ്റുമെന്ന് തോന്നണില്ല. ഏതാണ് ഇപ്പൊ തന്നെ എന്റെ കൈ തരിച്ചിട്ട് വയ്യ. അടാ ആ തരിപ്പ് മാറ്റാൻ നമുക്ക് ഇതേ മാർഗമുള്ളൂ, നമുക്കൊരു കൈ കളിക്കാൻ നിന്ന് പറ്റി വയ്യ. പെട്ട് ഒന്ന് 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 രണ്ട് ഒന്ന് നാല് നാല് ഞാൻ പറഞ്ഞല്ലേ ഈ കാട് കാണുന്നതിന് എനിക്ക് കല്യാണം. ഞാൻ എന്റെ നാൻസിയെ ചതിക്കില്ല, ഇതെനിക്ക് വേണ്ട. കണ്ടില്ലേ നാൻസി, പൽഗുണം ചേട്ടൻ ചീട്ട് കൊണ്ടുവന്ന് എന്നെ പ്രലോഭിപ്പിക്കുന്നു. ഞാനില്ലെന്ന് എത്ര പറഞ്ഞിട്ടും ചീട്ട് എന്റെ കയ്യിൽ ബലമായി തന്ന് നിർബന്ധിക്കുന്നു. എല്ലാം മതിയാക്കിയ എന്റെ സർസുനെ വീണ്ടും നശിപ്പിച്ച് അടങ്ങുന്ന വാശിയുണ്ട് അങ്കളുടെ. നാൻസി സത്യമായിട്ട് ഞാൻ മതി, കാലത്ത് തന്ന ചീട്ടുമായി അങ്കൾ ഇറങ്ങിയിട്ടുള്ള കാര്യം കല്യാണി പറഞ്ഞപ്പോ തന്നെ ഞാൻ പേടിച്ചതാ. സ്വയം നശിച്ചുള്ളൂ, എന്തിനു മറ്റുള്ളവരെ നശിപ്പിക്കുന്നത്? സർസു വന്നേ. നിന്നെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ലടാ, ഭാര്യ എന്ന നീരാളിയുടെ കസ്റ്റഡിയിലായി പോയില്ലേ നീ ഇപ്പോ. ആ അതൊന്നും നോക്കണ്ട, നീ നമുക്ക് നീ ഇടുവോ അതോ ഞാനിടുവോ? ഞാൻ തന്നെ ഇട്ടേക്കാം. ഇട്ടേക്കാം, നീ ജോക്കർ വെട്ടിയാ മതി. വെട്ടിക്കോ. ഞാൻ കിങ്ങിറക്കി. ഇയാൾ ഒരുമാതിരി മറ്റേ കളി കളിക്കില്ലേ? കിങ്ങിന് പകരം ജാക്കാണോ എടുക്കുന്നത്? തുറുപ്പറക്ക് തുറുപ്പറക്ക്. ലൈഫ് ഇനിയും കിട്ടിയില്ലോ. പൽഗുണം ചേട്ടാ എന്റെ കൈ പോക്ക, ഞാൻ സ്കൂട്ട്. ഞാൻ എവിടെയാ? ക്ലബിലല്ല, വീട്ടിലാ. എന്തൊക്കെ പിച്ചുപ്പേയും പറയുന്നുണ്ടല്ലോ സർസു. എന്നും ഈ സമയത്ത് കിങ്ങും റാണിയും ജോക്കറും ഒക്കെ ആയിരുന്നല്ലോ സർസുടെ കൂട്ട്. അവരെ ഓർത്തതാവും. കുറച്ച് ദിവസം കൂടി ഈ അസ്വസ്ഥത ഉണ്ടാവും, പിന്നീട് എല്ലാം ശരിയാവും. സർസു കിടക്ക. കഞ്ചാവ് പോലെ തന്നെ ഇതും ഒരു ലഹരിയാണല്ലോ. പാവ ഉറക്കമില്ലാതെ അതിൻ്റെ അസ്വസ്ഥത ഈ കാട്ടുന്നത്. Thank you.
അബ്ബേന്നിപ്പോ അഞ്ചാറ് തവണ അച്ചായം വിളിച്ചു, തിരിച്ചു പിടിക്കണ്ടേ തിരിച്ചു പിടിക്കണ്ടേ എന്ന് ചോദിച്ചോണ്ടിരിക്കുക. കണ്ടില്ലേ എന്റെ കൈ വരച്ചോണ്ടിരിക്കുക. ഇതെന്താ എങ്ങനെ ചീട്ട് കൈയിരിക്കേണ്ട സമയമല്ലേ ഇതൊക്കെ? ശീലമായതുകൊണ്ട് ചീട്ട് കൈയില്ലാത്തോണ്ടാ വരച്ചോണ്ടിരിക്കുന്നത്. അതെ, പിന്നെയും വിളിക്കുന്നു. ഞാൻ എന്താ പറയേണ്ടത്? ഞാനില്ല ചേട്ടൻ വിട്ടോ. ഞാൻ തനിച്ചോ? ഞാൻ നാൻസിക്ക് വാക്ക് കൊടുത്തതല്ലേ ചീട്ട് കൈകൊണ്ട് തൊടത്തില്ല എന്ന്. എനിക്കാ വാക്ക് ലംഘിക്കാൻ വയ്യ. എടാ, ഇന്ന് ഒരു രാത്രി മാത്രം പോയാലോ? എന്നെ നിർബന്ധിക്കരുത്, പ്ലീസ്. ചേട്ടൻ പോയിട്ട് വാ, എനിക്ക് ഉറങ്ങണം. ശരി, നീ കെട്ടിയോളെ കെട്ടിപ്പിടിച്ച് കിടക്ക്. ഗുഡ് നൈറ്റ്. നാൻസി ഉറങ്ങിയില്ലേ? ഇല്ല, ഞാൻ ശർസുനെ ശ്രദ്ധിക്കായിരുന്നു. എനിക്ക് എന്റെ പഴയ സർസു തിരിച്ചു കിട്ടി. ഐ ലവ് യു സർസു, ഐ ലവ് യു. ചീട്ട് കളിക്കാൻ പോയെടുത്തിയാക്ക് തല്ലി കിട്ടിയോ? എന്തോ പറ്റി? പട്ടിയുടെ കാലൊടിഞ്ഞതുപോലെ മുടത്തി മുടത്തി വരുന്നത്. എന്റെ ദൈവം ശിക്ഷിച്ചത്. ഇനി സർസു വന്നില്ലല്ലോ അങ്കിൾ. മാല പണയം വെച്ച കാശ് കയ്യിലുണ്ടല്ലോ, വെളുക്കുന്നിടം വരെ കളി നടന്നു കാണും. അതാ ഇത്ര വൈകുന്നത്. ഇനി കയ്യിലെ കാശ് തീർന്നാ എങ്ങോട്ട് പോവാനാ? ലോട്ടറി ടിക്കറ്റ് പോലെയാ, ഒരിക്കൽ കിട്ടിയാ വീണ്ടും വീണ്ടും കിട്ടുമെന്ന പ്രതീക്ഷയിൽ കളിച്ചുകൊണ്ടേ. പക്ഷേ ഇനി ഞാൻ ക്ലബിലോട്ടില്ല. ഞാനിവിടെ ഇല്ലെങ്കിൽ നാൻസി വഴിതെറ്റും. അതുകൊണ്ട് ചേട്ടൻ വിട്ടോ. കെട്ടിയോളെ നോക്കി ഇവിടെ തളർവാദം പിടിച്ചവനെ പോലെ ഇരിക്കാനാണോ നിന്റെ പരിപാടി? വൃത്തിയുള്ള ചിട്ടയുള്ള തട്ടിക്കട, ശക്തിയുള്ള യുക്തിയുള്ള തട്ടിക്കട. നോക്കി നിന്നാട്ടെ, നിങ്ങൾ കണ്ടിരുന്നാട്ടെ, മാറ്റുമുക്കിലെ വാറ്റടിക്കണ ചേട്ടന്മാരുടെ ലോക തള്ളടി കേട്ടിരുന്നാട്ടെ, കണ്ണു തള്ളി നിന്നാട്ടെ. ഓർണമെന്റ് കട്സി മീനു മാർട്ട്.